വടകര കോർപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ സഹകരണ കാർഷിക നഴ്സറിയുടെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഓൺലൈനായി നിർവഹിച്ചു. റൂറൽ ബാങ്ക് പ്രസിഡന്റ് എ ടി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കർഷകർക്ക് ഗുണനിലവാരമുള്ള വിത്തും വളവും നടീർ വസ്തുക്കളും ലഭ്യമാവുക എന്ന ഉദ്ദേശത്തോടെ ബാങ്കിന്റെ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് വിപുലമായ രീതിയിൽ കാർഷിക നഴ്സറി സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് പൂന്തോട്ടം നിർമ്മിക്കാൻ ആവശ്യമായ വിവിധ ഇനം പൂച്ചെടികളും ലഭ്യമാണ്. കാർഷിക നഴ്സറിയിൽ കർഷകരുടെ സംശയ ദൂരീകരണത്തിനായി പരിചയ സമ്പന്നരായ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തെല്ലാം ഉണ്ടായിട്ടുള്ള വറുതിയുടെ കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു ബാങ്ക് അന്നത്തെ കേളപ്പജിയുടെ നേതൃത്വത്തിൽ വ്യാപകമായിട്ട് ആരംഭിച്ച നിരവധി സഹകരണ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിലുണ്ടായിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് വാസ്തവത്തിൽ വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടവും നമ്മുടെ നാടിൻ്റെ ചരിത്രവുമായൊക്കെ വളരെയേറെ ബന്ധമുള്ള ഒരു മഹനീയമായിട്ടുള്ള സഹകരണ പ്രസ്ഥാനമാണ് വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് എന്ന ഈ സ്ഥാപനം. നമ്മുടെ ബാങ്ക് കാർഷിക മേഖലയിൽ മാത്രമല്ല ഒട്ടനവധി മേഖലകളിൽ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള നിസ്തുലമായ സേവനങ്ങളെപ്പറ്റി പറഞ്ഞാൽ എണ്ണിത്തീർക്കാൻ കഴിയാത്ത അത്രയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹകരണ പ്രസ്ഥാനം എന്ന നിലയിൽ വടകരയിലെ ജനങ്ങളുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാന്നിധ്യം കൂടിയാണ് ഈ ബാങ്ക്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു അഗ്രികൾച്ചർ നഴ്സറി ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. എല്ലാ സാധനങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും വളങ്ങളും വിത്തുകളും നടീൽ വസ്തുക്കളും ഒക്കെ ഒരു കുടക്കീഴിൽ ഈ നഴ്സറി ലഭ്യമാക്കിക്കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കുക അതിനെ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഈ നഴ്സറി ആരംഭിക്കുന്നതുകൊണ്ട് ബാങ്ക് ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മുടെ കേരളത്തിലെ കാർഷിക രംഗത്ത് സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് രാജ്യത്തെ കാർഷിക മേഖലയിൽ കോർപ്പറേറ്റുകളുടെ കടന്നുവരവിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തി അതിശക്തമായ കർഷക പ്രക്ഷോഭങ്ങൾ അതിനെതിരായി നടന്നു വരുന്ന ഒരു കാലമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായി കാർഷിക രംഗത്ത് സഹകരണ വൽക്കരണം നടപ്പാക്കുക എന്ന നയമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ നിലയിൽ കോർപ്പറേറ്റുകൾക്കെതിരായി കോഓപ്പറേറ്റീവുകളുടെ ശാക്തീകരണവും അവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളും കാർഷിക രംഗത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ നാടിൻ്റെ കാർഷിക മേഖലയെ വളർത്തിയെടുക്കാനും കോർപ്പറേറ്റുകളുടെ ചൂഷണത്തിൽ നിന്നും സഹകരണ പ്രസ്ഥാനങ്ങളുടെ പിൻബലത്തോടും പിന്തുണയോടും കൂടി കർഷകരെ സഹായിക്കാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 16 ഇനം പച്ചക്കറികൾക്ക് തറവില നിശ്ചയിച്ചപ്പോൾ അതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ഒരു
ഡിപ്പാർട്ട്മെൻ്റ് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റും കൂടിയാണ്. ആ നിലയിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വവും കൂടി ഇന്ന് കാർഷിക രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഏറ്റവും നല്ല നടീൽ വസ്തുക്കളും വിത്തുകളും ഗുണനിലവാരമുള്ള പിന്നെ കാർഷിക ഉപകരണങ്ങളും കൃഷിക്കാവശ്യമായിട്ടുള്ള വളങ്ങളും എല്ലാം മെച്ചപ്പെട്ട ക്വാളിറ്റിയോടുകൂടി ലഭിക്കുക എന്നുള്ളത് ഈ കൃഷിയുടെ വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സഹകരണ പ്രസ്ഥാനങ്ങളും ആകുമ്പോൾ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലയിൽ കൃഷിക്കാർക്ക് വേണ്ടി ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ അവർ ലഭ്യമാക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ നഴ്സറി വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നഴ്സറിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഓൺലൈൻ വഴി നടത്തിയതായി പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട നാണുവേട്ട, ഞാനിവിടെ നേരിട്ട് വരാൻ പറ്റാത്തതിൽ ക്ഷമിക്കണം. നമ്മളിപ്പോൾ നേരിട്ട് കണ്ടിട്ട് കുറേ നാളായി. ഏതായാലും ഈ പിന്നെ പരിപാടി നാണുവേട്ടൻ്റെ മണ്ഡലത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തിന് എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഉദ്ഘാടന പരിപാടിയിൽ ചെറുതോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി KP പ്രദീപ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആദ്യ വിൽപ്പന വടകര നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദുവിൽ നിന്ന് പ്രമോദ് കിഴക്കയിൽ ഏറ്റുവാങ്ങി. സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ 4 മിഷനുകൾ ഉൾപ്പെടുത്തിയുള്ള ഹരിത കേരള മിഷനിൽ ഊന്നിക്കൊണ്ട് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച സുഭിക്ഷ കേരള പദ്ധതി, ആ പദ്ധതിയെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കാർഷിക മേഖലയെ എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകിക്കൊണ്ട് സർക്കാർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസരത്തെ നമുക്കറിയാം, ഇന്ന് കാർഷിക മേഖലയിലേക്ക് യുവജനങ്ങളുടെ കടന്നുകയറ്റം ഉണ്ടായതോടുകൂടി തന്നെ ആ മേഖല വമ്പിച്ച വിജയമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാ വിഭാഗം ജനങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കോവിഡ് പ്രതിസന്ധി കാരണം എല്ലാവരും ലോക്ക്ഡൗൺ സമയത്ത് വീടുകളിൽ ഒതുങ്ങിയിരുന്ന അവസരത്തിൽ എല്ലാവരും മാറി ചിന്തിച്ചത് കൃഷിയിൽ തന്നെയാണ്. തങ്ങൾക്ക് ഉള്ള 1.5 സെന്റ് ഭൂമിയാണെങ്കിലും ആ ഭൂമിയിൽ തങ്ങളുടേതായ ഇരിപ്പിടം ഒരുക്കിയതിന് ശേഷം ബാക്കി വരുന്ന ഭൂമിയിൽ എല്ലാവരും തന്നെ ആവശ്യമായ കൃഷികൾ ചെയ്തുകൊണ്ട് ഇന്ന് നമുക്ക് നോക്കിയാലറിയ എല്ലാ ഭാഗങ്ങളിലും തങ്ങൾക്കാവശ്യമുള്ള പച്ചക്കറി കൃഷി അവരുടെ വീട്ടുവളപ്പിൽ തന്നെ, വീട്ടുവളപ്പിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ മട്ടുപ്പാവിൽ കൃഷി ചെയ്തുകൊണ്ട് കൃഷി രംഗത്തെ വമ്പിച്ച വിജയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൃഷി ഓഫീസർ ഇവിടെയുണ്ട്. കൃഷി സംബന്ധമായ കാര്യങ്ങളെപ്പറ്റിയും ആ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാവുന്ന ആനുകൂല്യങ്ങൾ ആ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പാട്ടക്കാർക്കും അതേപോലെ തന്നെ ആ കൃഷിയിലേക്ക് തിരങ്ങിയ കർഷകനും ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടാണ് സർക്കാർ സുഭിക്ഷ കേരളം പദ്ധതിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ KP ബിന്ദുവിന് ബാങ്ക് പ്രസിഡന്റ് ആദരിച്ചു. ഫാസിദ KK, സജീവ് കുമാർ, സുജു, പ്രേമൻ, PM ലീന, സി ഭാസ്കരൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. TV ജിതേഷ് നന്ദി പറഞ്ഞു. സാധാരണ ജനങ്ങൾക്ക് സഹായകരമായ രൂപത്തിലുള്ള വിവിധ മേഖലകളിലുള്ള ധാരാളം പരിപാടികൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് വലിയ രൂപത്തിൽ ജനങ്ങൾക്ക് സഹായകരമാകുന്ന രൂപത്തിൽ നീതി മെഡിക്കൽ സ്റ്റോറും നീതി മെഡിക്കൽ ലാബും ഈ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് വലിയ രൂപത്തിൽ ഗുണം ചെയ്യുന്ന 6 റേഷൻ ഷോപ്പുകൾ ഈ ബാങ്കിൻ്റെ കീഴിൽ ഈ നഗരപ്രദേശങ്ങളിലും ചുറ്റുപാടുമുള്ള ഗ്രാമപ്രദേശങ്ങളിലുമായി പ്രവർത്തിച്ചു വരുന്നു. ഒരു പുതിയ കാൽവെപ്പ് എന്ന നിലയിൽ കാർഷിക മേഖലയിലെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വിഭാവനം ചെയ്ത രൂപത്തിൽ കാർഷിക രംഗത്ത് ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കാൻ സഹായിക്കുന്ന രൂപത്തിൽ കാർഷിക മേഖലയിൽ നല്ല ഇനം തൈകളും അതുപോലെ തന്നെ പുഷ്പ സസ്യ അലങ്കാര തൈകളുമൊക്കെ വിതരണം ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിൽ വിപുലമായ ഒരു
കാർഷിക നഴ്സറി ഇവിടെ തുടങ്ങണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്.